നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 500 ml ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. മൂന്ന് സ്പൂൺ കസ്റ്റർഡ് പൗഡർ, 1/2 കപ്പ് പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബേക്കേഴ്സിൻ്റെ വാനില ഫ്ലേവർ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു റേറ്റ് ആവുന്നുള്ളതിന് ഈ ഒരു മിക്സ് ചൂട് പാലിലേക്ക് ഒഴിച്ചിട്ട് 3-4 തവണയായിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പം അത് നന്നാ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണക്കാൻ വെക്കാം. ഇതിപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ, ഒരു മാതളം, അത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. സിമ്പിളായിട്ട് നേന്ത്രപ്പഴം, കാഷ്യു നട്ട്സ്, ആൽമണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ കസ്റ്റേർഡിൻ്റെ പണി. ഏത് ചെറിയ കുട്ടികൾക്ക് വരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പായസത്തിനെക്കാട്ടും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീമോ പായസമൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു കസ്റ്റേർഡ് കഴിക്കാൻ. ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് മാതളവും കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കസ്റ്റർഡ്. ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.